ചലിക്കുക, നിൽക്കുക, എന്നിട്ട് വിശ്രമിക്കുക. പിന്നെ പെട്ടെന്ന് സഞ്ചാരദിശ മാറുക, വീണ്ടും യാത്ര ആരംഭിക്കുക. ഇത് ജീവിതത്തിലെ ഒഴിവാക്കാനാകാത്ത ഘടകമാണ്. അത് വേണ്ടെന്ന് വെക്കാൻ നിങ്ങൾക്കാകില്ല. എന്നാൽ ഈ ഘടകം നിങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ എങ്ങനെയാണ് ഉപയോഗപ്പെടുത്തുക, കർമ്മത്തിലേക്ക് കൊണ്ടുവരുന്നത് എങ്ങനെയാണ്, ഇത് തീരുമാനിക്കേണ്ടത് നിങ്ങളാണ്. തോൽക്കുന്നവനും ജീവിതയാത്രയിൽ നിൽക്കാറുണ്ട്, വിജയിക്കുന്നവനും ജീവിതയാത്രയിൽ നിൽക്കാറുണ്ട്. തോൽക്കുന്നവൻ നിൽക്കുന്നത് വേദനിച്ചാണ്, എന്നാൽ വിജയിക്കുന്നവൻ നിൽക്കുന്നത് ആ സ്ഥാനത്ത് എത്തിയതിന് ശേഷവും. നിൽക്കേണ്ടത് ആവശ്യം തന്നെയാണ്, അത് നടന്നേ തീരൂ. പക്ഷേ എങ്ങനെയാണ് നിൽക്കേണ്ടത്? വിഷമിച്ചാണോ അതോ ആ സ്ഥാനത്ത് എത്തിയതിന് ശേഷമാണോ? തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ തീർച്ചയായും നിൽക്കണം, പക്ഷേ വേദനിച്ചാകരുത്. കാരണം നിങ്ങൾ വീണ്ടും എഴുന്നേറ്റേ മതിയാകൂ. വീണ്ടും യാത്ര ആരംഭിച്ചേ തീരൂ, പിന്നെ ഉറപ്പായും ആ സ്ഥലത്ത് എത്തുകയും വേണം. രാധേ രാധേ.